നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. മുരിങ്ങൂർ പീഡന കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ജാമ്യാപേക്ഷയിൽ വാദം അന്തിമമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. മുരിങ്ങൂർ പീഡന കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ജാമ്യാപേക്ഷയിൽ വാദം അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. വാദം കേൾക്കുന്നത് 10 ദിവസത്തേക്ക് നീട്ടണമെന്ന് പ്രതി ജോൺസന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഹർജിയിൽ നാളെ തന്നെ വാദം നടത്താൻ കോടതി നിർദ്ദേശിച്ചു. അതേസമയം പീഡനക്കേസിൽ അന്വേഷണം നടക്കുന്നില്ലേ എന്ന് കോടതി ചോദിച്ചു. 12 ഫയൽ ചെയ്ത കേസാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കേസിൽ അന്വേഷണം തുടരാമെന്നും കോടതി പറഞ്ഞു. അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന ഇരയുടെ ഹർജിയിൽ സർക്കാരിനോട് ഈ മാസം 30 മറുപടി നൽകാനും കേരള ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. സർവകലാശാലയിലെ പല CCTV കളും പ്രവർത്തിക്കുന്നില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. സർവകലാശാലയിലെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കമാകാം ഉത്തരപേപ്പർ കാണാതായതിനു പിന്നിലെന്ന് സംശയമുണ്ട്. ഫോറൻസിക് സംഘവും സർവകലാശാലയിലെത്തി പരിശോധന നടത്തും. കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നും കാണാതായ PG സംസ്കൃത സാഹിത്യം വിഭാഗത്തിലെ 276 ഉത്തരപേപ്പറുകൾ ഇന്നലെ ഉച്ചയോടെ പരീക്ഷാ വിഭാഗം ഓഫീസിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. സർവകലാശാല അധികൃതർ തന്നെയാണ് പേപ്പർ കണ്ടെത്തിയ വിവരം പോലീസിനെ വിളിച്ചറിയിച്ചത്. സംഭവത്തിൽ അകാരണമായി സസ്പെൻഡ് ചെയ്ത അധ്യാപകൻ KA സംഘമേശനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് അധ്യാപക സംഘടന നിരാഹാര സമരം തുടരുന്നതിനിടെയായിരുന്നു ഉത്തരക്കടലാസ് കണ്ടെത്തിയത്. സംഭവത്തിൽ സസ്പെൻഷൻ പിൻവലിച്ചതോടെ സർവകലാശാലയിലെത്തിയ KA സംഘമേശൻ അധ്യാപകർ സ്വീകരണം നൽകി. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് പോലീസും നൽകുന്ന വിവരം. ഒരാഴ്ച മുഴുവൻ അരിച്ചുപെറുക്കിയിട്ടും കിട്ടാത്ത ഉത്തരക്കടലാസ് സർവകലാശാല ജീവനക്കാർ തന്നെ കണ്ടെടുത്തതിൽ ചില സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. സർവകലാശാലയിൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ISRO ചാരക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയെ പ്രതിരോധിക്കാൻ CBI. കേസിൽ സോളിസിറ്റർ ജനറലോ അഡീഷണൽ സോളിസിറ്റർ ജനറലോ ഹൈക്കോടതിയിൽ ഹാജരാകും. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന വാദമായിരിക്കും CBI ഉന്നയിക്കുക. ഹൈക്കോടതിയിൽ CBIക്ക് സ്ഥിരം സ്റ്റാൻഡിംഗ് കൌൺസിൽ ഇല്ലാത്ത കാരണത്താൽ ചാരക്കേസ് ഗൂഢാലോചനയിലെ മുൻകൂർ ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുപ്രീംകോടതി അഭിഭാഷകരെ ഇറക്കാൻ CBI തീരുമാനിച്ചത്. കേസിൽ അടുത്ത തിങ്കളാഴ്ച സോളിസിറ്റർ ജനറലോ അഡീഷണൽ സോളിസിറ്റർ ജനറലോ ഹൈക്കോടതിയിൽ ഹാജരാകും. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് ഏത് വിധേനയും തടയുകയാണ് ലക്ഷ്യം. മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സുപ്രീംകോടതിയെ സമീപിക്കാനും CBIക്ക് നീക്കമുണ്ട്. അതിനിടെ നമ്പിനാരായണൻ CBI ഉദ്യോഗസ്ഥർക്ക് ഭൂമി നൽകിയത് അന്വേഷിക്കണമെന്ന S. വിജയന്റെ ഹർജി തിരുവനന്തപുരം CGM കോടതി തള്ളി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊച്ചി കപ്പൽശാലയിൽ വ്യാജരേഖ ചമച്ച് ജോലി ചെയ്തതിന് അറസ്റ്റിലായ അഫ്ഗാൻ പൗരൻ ഈദ്ഗുലിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊച്ചിയിൽ ഇയാളുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. രാജ്യത്തേക്ക് കടന്നതിലെ യഥാർത്ഥ വസ്തുത, വ്യാജ പൗരത്വ രേഖ ചമയ്ക്കൽ, കപ്പൽശാലയിലെ ജോലി എന്നിവയിൽ വിവരശേഖരണം നടത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. INS വിക്രാന്തുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയോ എന്നതാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുക. കൂടുതൽ അഫ്ഗാൻ പൗരന്മാർ എത്തിയെന്ന വിവരം സംബന്ധിച്ചും ഏജൻസികൾ വ്യക്തത വരുത്തും. കപ്പൽശാലയിൽ ജോലി ചെയ്തിരുന്ന ഈദ്ഗുലിന്റെ 3 ബന്ധുക്കളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ഇതിലൊരാളാണ് വ്യക്തിപരമായ പ്രശ്നം മൂലം ഈദ്ഗുലിനെ ഒറ്റിയത്. തുടർന്ന് കൊൽക്കത്തയിലേക്ക് കടന്ന ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മുട്ടിൽ മരമുറി കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം. അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. വിലപിടിപ്പുള്ള മരങ്ങൾ മുറിച്ചു കടത്തിയിട്ടും ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് സർക്കാരിന്റെ നിഷ്ക്രിയത്വമെന്ന് കോടതി പറഞ്ഞു. അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന തെളിവാണിതെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. കുറ്റക്കാർക്കെതിരെ എന്ത് നടപടികൾ എടുത്തുവെന്ന് അറിയിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റ് നടപടികൾ സംബന്ധിച്ച് തിങ്കളാഴ്ചയ്ക്കകം സർക്കാർ മറുപടി അറിയിക്കണം. കേസന്വേഷണം സംബന്ധിച്ച വിശദാംശങ്ങൾ മുദ്രവച്ച കവറിൽ സമർപ്പിക്കാമെന്ന് സർക്കാർ പറഞ്ഞു. 701 കേസുണ്ടായിട്ടും ഒരു പ്രതിയെ പോലും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന് കോടതി ചോദിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് വിമർശനം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് ഔദ്യോഗിക കണക്കിൽപ്പെടാത്ത കോവിഡ് മരണങ്ങൾ ഉണ്ടെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്ത്. വിവരാവകാശ രേഖ പുറത്തുവിട്ടാണ് പ്രതിപക്ഷം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. തദ്ദേശ വകുപ്പിന് കീഴിലുള്ള കേരള ഇൻഫർമേഷൻ മിഷന്റെ കണക്കും
സർക്കാർ കണക്കും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സർക്കാർ കണക്കിൽപ്പെടാത്ത 7316 മരണങ്ങളുണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നു. സർക്കാർ കണക്ക് പ്രകാരം ഇന്നലെ വരെയുള്ള കോവിഡ് മരണം 16170 ആണെങ്കിൽ ഇൻഫർമേഷൻ കേരള മിഷന്റെ കണക്ക് പ്രകാരം ഈ മാസം 23 വരെ 23486 പേർ മരിച്ചതായാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. 2020 ജനുവരി മുതൽ ഈ മാസം 23 വരെയുള്ള കണക്കാണിത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെയും ഇതേ വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് സർക്കാർ സഹായം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയായിരുന്നു ആരോപണം. നിയമസഭയിലും പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കരുവന്നൂർ സഹകരണ ബാങ്കിൽ വ്യാജ വായ്പാ രേഖകൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് പ്രത്യേക ലോക്കറിൽ. ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിലാണ് ലോക്കർ കണ്ടെത്തിയത്. കേസിലെ പ്രതികൾക്ക് വിവിധ ബാങ്കുകളിലായി 7+ അക്കൌണ്ടുകൾ ഉണ്ടെന്നാണ് വിവരം. ഇതിന്റെ വിശദാംശങ്ങളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം കേസിലെ പ്രതികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം പരിശോധന നടത്തുകയും രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. ഇതിനിടെയാണ് വ്യാജരേഖകൾ സൂക്ഷിക്കാനുള്ള ലോക്കർ കണ്ടെത്തിയത്. വ്യാജ വായ്പാ രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ വൻ വായ്പാ തട്ടിപ്പ് നടന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവരുന്നത്. 2014-2020 കാലഘട്ടത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. നിക്ഷേപകർ പണം പിൻവലിക്കാൻ എത്തിയപ്പോൾ പണം ലഭ്യമാകാതെ വരികയും ഇതേ തുടർന്ന് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് വൻ തട്ടിപ്പ് കണ്ടെത്തിയത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. സംഭവത്തിൽ വീഴ്ച മറയ്ക്കാൻ പാർട്ടി കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു. സാമ്പത്തിക തിരിമറി നടത്തിയ 4 പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാട്ട്, KR വിജയ എന്നിവരെ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CK ചന്ദ്രനെ 1 പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ് മറ്റൊരു നടപടി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡും ലോക്ഡൌണും ജനജീവിതത്തിൽ ഉണ്ടാക്കിയ ആഘാതങ്ങൾ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോവിഡും ലോക്ഡൌണും ജനജീവിതത്തിൽ ഉണ്ടാക്കിയ ആഘാതങ്ങൾ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ജീവനോപാധികൾ നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലായ 10 പേരാണ് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. കോവിഡ് വ്യാപനത്തിൽ കാര്യമായ കുറവുണ്ടാകുന്നില്ല. ജനങ്ങൾ നേരിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളടക്കമുള്ള കാര്യങ്ങളാണ് അടിയന്തര പ്രമേയ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടിയിൽ സംസ്ഥാനം നേരിടുന്നത് അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഗുരുതര പ്രതിസന്ധി നേരിടുമ്പോഴും പ്രഥമ പരിഗണന നൽകുന്നത് ആരോഗ്യ സംരക്ഷണത്തിനാണ്. ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് ആരോഗ്യ സ്ഥാപനങ്ങളിലെ വീഴ്ചയ്ക്ക് തെളിവായി തിരുവനന്തപുരത്തെ ആശുപത്രികൾ. തലസ്ഥാനത്ത് 117 ആശുപത്രികളിൽ അഗ്നിശമന സംവിധാനങ്ങളില്ലെന്നാണ് റിപ്പോർട്ട്. തലസ്ഥാനത്ത് 117 ആശുപത്രികളിൽ അഗ്നിശമന സംവിധാനങ്ങളിൽ ഇല്ല എന്നാണ് റിപ്പോർട്ട്. ഫയർഫോഴ്സ് ഓഡിറ്റ് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. കോവിഡ് വർധനവിനിടെ ആശുപത്രികളിലെ തിരക്ക് വർദ്ധിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ ഫയർഫോഴ്സ് പരിശോധന നടത്തിയത്. സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ 117 ആശുപത്രികളിൽ അഗ്നിശമന സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലെന്നാണ് കണ്ടെത്തിയത്. ഇതിൽ 50 കോവിഡ് ആശുപത്രിയാണ്. ഇതിൽ 14 ആശുപത്രികൾക്ക് NOC ഇല്ല. 16 ആശുപത്രികളിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലെന്നാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രി, RCC, SAT, തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രി എന്നിവിടങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലെന്ന് ഫയർഫോഴ്സ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഫയർഫോഴ്സ് തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മിസോറാം അസം അതിർത്തിയിൽ സംഘർഷം തുടരുന്നു. ഇരു സംസ്ഥാനങ്ങളിലെയും ആളുകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 5 അസം പോലീസുകാർ കൊല്ലപ്പെട്ടു. ഇരു സംസ്ഥാനങ്ങളിലെയും ആളുകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 5 അസം പോലീസുകാർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിന്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് പരസ്പരം പഴിചാരിയ 2 സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിനോട് ശക്തമായ ഇടപെടലിന് അഭ്യർത്ഥിച്ചു. അസമിലെ കച്ചർ, ഹൈലാകന്ദി ഉൾപ്പെടെ 3 ജില്ലകളും മിസോറാമിലെ ഐസോൾ ഉൾപ്പെടെയുള്ള 3 ജില്ലകളും തമ്മിലുള്ള 164.4 km അതിർത്തിയിലാണ് സംഘർഷം നിലനിൽക്കുന്നത്. സംസ്ഥാന അതിർത്തിയിലെ പല സംസ്ഥാനങ്ങളിലും ഇരു സംസ്ഥാനങ്ങളും അവകാശവാദം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട
തർക്കമാണ് ഇത്തവണത്തെയും സംഘർഷത്തിന് കാരണം. മിസോറാമിന്റെ ഭാഗത്തു നിന്നുണ്ടായ വെടിവയ്പിലാണ് പോലീസുകാർ കൊല്ലപ്പെട്ടതെന്ന് അസം അധികൃതർ ആരോപിച്ചു. എന്നാൽ അസം പോലീസാണ് ആദ്യം വെടിവെച്ചതെന്നാണ് മിസോറാം പോലീസിന്റെ ആരോപണം. അസമിലെ കച്ചർ, മിസോറാമിലെ കൊലിസീം ജില്ലകളിലുള്ള അതിർത്തി മേഖലകളിലാണ് സംഘർഷമുണ്ടായത്. അതിർത്തിയെ നദീക്കരയിൽ മിസോറാംകാരായ പ്രദേശവാസികൾ താമസിച്ചിരുന്ന 8 കുടിലുകൾ ഞായറാഴ്ച രാത്രി തകർക്കപ്പെട്ടതായാണ് ഇപ്പോൾ ഉടലെടുത്ത സംഘർഷത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. കച്ചർ ജില്ലാ പോലീസ് മേധാവിയടക്കം 50 പോലീസുകാർക്ക് വെടിയേറ്റിട്ടുണ്ട്. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ ഫോണിൽ വിളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശം നൽകി. അസമിൽ BJPയും മിസോറാമിൽ BJPയും ഉൾപ്പെട്ട സഖ്യത്തിൽ അംഗമായ മിസോ നാഷണൽ ഫ്രണ്ടുമാണ് ഭരിക്കുന്നത്. മേഖലയിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ പ്രതിസന്ധിയിൽ. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് വാക്സിനേഷൻ വിതരണം ഉണ്ടാകില്ല. വാക്സിൻ എത്തിയില്ലെങ്കിൽ നാളെ പൂർണ്ണമായും വാക്സിനേഷൻ മുടങ്ങിയേക്കും. സംസ്ഥാനത്തെ വാക്സിൻ സ്റ്റോക്ക് കഴിഞ്ഞു. മറ്റു ജില്ലകളിലും വാക്സിൻ സ്റ്റോക്ക് കുറവാണ്. നിലവിലെ സാഹചര്യത്തിൽ നാളെ സംസ്ഥാനത്ത് വാക്സിനേഷൻ മുടങ്ങാനാണ് സാധ്യത. എന്ന് വാക്സിൻ വരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ ജില്ലകളിൽ ഒരു ഡോസ് പോലും ശേഷിക്കുന്നില്ല. പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ കോവാക്സിൻ മാത്രമാണുള്ളത്. മലപ്പുറത്ത് 1500 ഡോസ് വാക്സിനാണ് സ്റ്റോക്കുള്ളത്. സ്പെഷ്യൽ വാക്സിൻ ക്യാമ്പുകളിൽ വിതരണം ചെയ്യാനാണ് തീരുമാനം. കോഴിക്കോട് നിലവിലുള്ള 1000 ഡോസ് വാക്സിൻ മാത്രമാണ്. മെഡിക്കൽ കോളേജിലും ബീച്ച് ആശുപത്രിയിലും മാത്രമാണ് ഇന്ന് വാക്സിനേഷൻ. 18 വയസ്സിന് മുകളിലുള്ള 1.48 കോടി പേരാണ് സംസ്ഥാനത്ത് വാക്സിനേഷനായി കാത്തിരിക്കുന്നത്. അടുത്ത മാസം 60 ലക്ഷം ഡോസ് വാക്സിൻ വേണ്ടിവരുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കുണ്ടറ പീഡന പരാതിയിൽ വനംമന്ത്രി AK ശശീന്ദ്രനെതിരെ യുവതി ഇന്ന് ഗവർണർക്ക് പരാതി നൽകിയേക്കും. കുണ്ടറ പീഡന പരാതിയിൽ വനംമന്ത്രി AK ശശീന്ദ്രനെതിരെ യുവതി ഇന്ന് ഗവർണർക്ക് പരാതി നൽകിയേക്കും. പീഡന പരാതി ഒത്തുതീർപ്പാക്കാനും കേസിനെ സ്വാധീനിക്കാനും ശ്രമിച്ചുവെന്ന് കാണിച്ചാകും പരാതി നൽകുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും സമാന പരാതി യുവതി കൈമാറും. അതേസമയം യുവതിയുടെ പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളെന്ന് DIG ഇന്നലെ DGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. പരാതി കൈകാര്യം ചെയ്യുന്നതിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് വീഴ്ചയെന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പില്ലെന്ന് കാട്ടിയിട്ടും പരാതി തീർപ്പാക്കിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിനെതിരെ യുവതി രംഗത്ത് വന്നേക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പാലക്കാട്ടെ ഹോട്ടലിൽ കോവിഡ് മാനദണ്ഡം ലംഘിച്ചത് ചോദ്യം ചെയ്ത യുവാവിനെ ആക്രമിച്ച പരാതിയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ്. മുൻ MLA BT ബൽറാം, പാളയം പ്രദീപ്, റിയാസ് മുക്കോളി ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് കേസ്. യുവാവിന്റെ പരാതിയിൽ കസബ പോലീസാണ് കേസെടുത്തത്. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് നടപടി. പരിക്കേൽക്കുന്ന വിധത്തിലുള്ള കയ്യേറ്റം, ആക്രമണം, ജീവൻ അപായപ്പെടുത്തുമെന്ന ഭീഷണി തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ലംഘിച്ച് രമ്യ ഹരിദാസ് MP അടക്കമുള്ളവർ പാലക്കാട്ടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു എന്നായിരുന്നു ആരോപണം. സംഭവം ചോദ്യം ചെയ്ത 2 യുവാക്കൾ രംഗത്തെത്തുകയും വീഡിയോ പകർത്തുകയും ചെയ്തു. താങ്കൾ MP അല്ലേ എന്നും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ ബാധ്യസ്ഥയല്ലേ എന്നും യുവാവ് ചോദിച്ചു. പാഴ്സൽ വാങ്ങാൻ എത്തിയതെന്നായിരുന്നു മറുപടി. തുടർന്ന് വാക്കേറ്റമുണ്ടാകുകയും യുവാക്കളെ കോൺഗ്രസ് നേതാക്കൾ കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കേരളത്തിലും മഹാരാഷ്ട്രയിലും കോവിഡ് 2 തരംഗത്തിന്റെ രൂക്ഷത കുറയാത്തത് കേന്ദ്രം വിലയിരുത്തുന്നു. രാജ്യത്ത് കോവിഡ് 2 തരംഗം ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിട്ടും 2 സംസ്ഥാനങ്ങളിലും പുതിയ രോഗികളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കേരളം, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ സാഹചര്യം കേന്ദ്രം വിലയിരുത്തുന്നത്. ഇതിനായി ഇന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇരു സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരുമായി ഓൺലൈൻ ചർച്ച നടത്തും. രാജ്യത്താകെ 30,000-40,000 ഇടയിലേക്ക് കോവിഡ് കേസുകൾ എത്തിയ സാഹചര്യത്തിലും പകുതിയോളം കേരളത്തിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞായറാഴ്ച കേരളത്തിൽ 17,000+ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ 11,000 എത്തിയെങ്കിലും ടെസ്റ്റുകൾ കുറഞ്ഞതിനാലായിരുന്നു എണ്ണത്തിൽ കുറവുണ്ടായത്. മഹാരാഷ്ട്രയിലാകട്ടെ 7,000+ കേസുകൾ ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യത്ത് ഇന്ധനവില കഴിഞ്ഞ 10 ദിവസമായി മാറ്റമില്ലാതെ തുടരുന്നു. ഇതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തുടർച്ചയായ ദിവസങ്ങളിൽ ഇന്ധനവില കൂട്ടാതിരുന്നിട്ടുള്ളത്. ഇതിനു മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തുടർച്ചയായ ദിവസങ്ങളിൽ ഇന്ധനവില കൂട്ടാതിരുന്നിട്ടുള്ളത്. കൊച്ചിയിൽ പെട്രോളിന് 102.06 രൂപയും
ഡീസലിന് 94.82 രൂപയുമാണ് നിലവിൽ. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതും ഇന്ധനവില വർധനയ്ക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരുന്നതുമാണ് താൽക്കാലികമായി വില വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള കാരണമെന്നാണ് അനുമാനം. അതേസമയം രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില പിന്നെയും $70 മുകളിലെത്തി. ബാരലിന് $73 നിലവിൽ ബ്രാൻഡ് ക്രൂഡ് ഓയിൽ വില. ഉൽപാദനം കൂട്ടാനുള്ള ഒപെക് തീരുമാനം വന്നതിനു പിന്നാലെ $68 താഴ്ന്ന വില ക്രമേണ കൂടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കൂടിക്കാഴ്ച ഇന്ന് നടക്കും. പെഗാസസ് ചോർച്ച വിഷയത്തിലടക്കം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് മമതാ ബാനർജി പ്രധാനമന്ത്രിയെ കാണുന്നത്. പ്രതിപക്ഷ നേതാക്കളുമായി മമത കൂടിക്കാഴ്ച നടത്തും. ദേശീയ തലത്തിൽ സംയുക്ത പ്രതിപക്ഷ ഐക്യത്തിനുള്ള നീക്കം എന്നതാണ് മമതാ ബാനർജിയുടെ ദില്ലിയിലെ സന്ദർശനത്തിലെ മറ്റൊരു ലക്ഷ്യം. ബുധനാഴ്ചയാണ് പ്രതിപക്ഷ നേതാക്കളെ കാണുന്നത്. സോണിയാഗാന്ധി, ശരത് പവാർ തുടങ്ങിയ നേതാക്കളുമായി മമത കൂടിക്കാഴ്ച നടത്തും. BJP സംസ്ഥാനങ്ങളിൽ സഖ്യം രൂപപ്പെടണമെന്നും ദേശീയ തലത്തിലെ നീക്കത്തെ ഇത് ഏറെ സഹായിക്കുമെന്നുള്ള നിർദ്ദേശമാകും നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ മമതാ ബാനർജി മുന്നോട്ട് പോകുക. പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ സന്ദർശനവും മമതയുടെ അജണ്ടയിലുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കൂ. നന്ദി.